ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സിഗ്നേച്ചർ ടെക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് മുതൽ നമ്മൾ പ്ലസ് ടു കെമിസ്ട്രിയിലെ ഫോർത്ത് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്, കെമിക്കൽ കൈനറ്റിക്സ്. വളരെ ഈസി ആയിട്ടുള്ള വളരെ ചെറിയൊരു ചാപ്റ്ററാണ് കെമിക്കൽ കൈനറ്റിക്സ്. ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ, ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ, ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, പിന്നെ മോളിക്കുലാരിറ്റി, ഓർഡർ, ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ, ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ, സ്യൂഡോ ഓർഡർ റിയാക്ഷൻ, അറീനിയസ് ഇക്വേഷൻ, പിന്നെ ലാസ്റ്റായിട്ട് കൊളീഷൻ തിയറി. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ ഈസിയായി തന്നെ നമ്മൾക്ക് ഈ ചാപ്റ്ററും പഠിച്ചെടുക്കാം. നമ്മൾക്ക് ആദ്യത്തെ ടോപ്പിക്കിലോട്ട് കടക്കുന്നുണ്ട്, റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് രാസപ്രവർത്തന വേഗത. എത്ര വേഗത്തിലാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് എന്ന് നമ്മൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും? അതിനെക്കുറിച്ചാണ് നമ്മൾക്ക് ആദ്യം കുറച്ച് കാര്യങ്ങളായിട്ട് പറയാനുള്ളത്. ഓക്കെ, സമയത്തിനനുസരിച്ച് റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് മാറ്റം വരുന്നു, പ്രൊഡക്ട്സിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് മാറ്റം വരുന്നു. സമയം കൂടുന്തോറും കെമിക്കൽ റിയാക്ഷൻ പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും, പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കോൺസെൻട്രേഷൻ്റെ ടേമിൽ വേണം നമ്മൾ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് പറയാം. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ഓർ പ്രോഡക്റ്റ് ഇൻ യൂണിറ്റ് ടൈം. യൂണിറ്റ് ടൈമിൽ ഉണ്ടാകുന്ന റിയാക്റ്റൻസിൻ്റെയും പ്രോഡക്ട്സിൻ്റെയും കോൺസെൻട്രേഷനിലെ ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ അഥവാ സ്പീഡ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഞാനിവിടെ ജനറലായിട്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ എഴുതാം. ആർ ഗീവ്സ് പി, റിയാക്റ്റൻസ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. തൊട്ട് മുന്നേ പറഞ്ഞിരുന്നു, സമയത്തിനനുസരിച്ച് റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും, സമയത്തിനനുസരിച്ച് പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടിക്കൊണ്ടിരിക്കും എന്നല്ലേ. എത്ര പെട്ടെന്ന് റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നോ അത്രത്തോളം വേഗത കൂടുതലാണെന്ന് പറയാം. എത്ര പെട്ടെന്ന് പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നോ അതിനെയും നമ്മൾക്ക് വേഗത എന്ന് പറയാം അല്ലേ. അപ്പോൾ സമയത്തിനനുസരിച്ച് റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ പെട്ടെന്ന് കുറയുകയാണെങ്കിൽ അതിനത്രത്തോളം സ്പീഡ് ഉണ്ടെന്ന് പറയാം. സമയത്തിനനുസരിച്ച് പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ പെട്ടെന്ന് കൂടുകയാണെങ്കിൽ അതിനും അത്രത്തോളം സ്പീഡ് ഉണ്ടെന്ന് പറയാം അല്ലേ. അപ്പോൾ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ നമ്മൾക്ക് റിയാക്റ്റൻസിൻ്റെ ടേമിലും പ്രൊഡക്റ്റിൻ്റെ ടേമിലും നമുക്ക് പറയാൻ സാധിക്കണം. ഒന്ന് ശ്രദ്ധിക്കുക, റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഈക്വൽ ടു ഡിക്രീസിങ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. സമയത്തിനനുസരിച്ച് റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ എത്ര കണ്ട് കുറയുന്നോ അത്രത്തോളം കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് കൂടുതലായിരിക്കും. അതേപോലെ സമയത്തിനനുസരിച്ച് പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ എത്രത്തോളം കൂടുന്നോ, അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ടേമിൽ എങ്ങനെ പറയാം, റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഈക്വൽ ടു ഇൻക്രീസിങ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ടൈം. എങ്ങനെയാണ് ഡിക്രീസിങ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ബൈ ടൈം, ഇത് ഇൻക്രീസിങ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ്സ് ഡിവൈഡഡ് ബൈ ടൈം. ഇത് രണ്ടിനെയും നമ്മൾക്ക് എന്തെന്ന് പറയാം, റേറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു ഒരു ടൈം എടുക്കുന്നു. ടി വൺ എന്ന് പറയുന്ന ടൈമിൽ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ ആർ വൺ ആണ്, പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ പി വൺ ആണ്. ഓക്കെ, ടി ടു എന്ന് പറയുന്ന ടൈമിൽ റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ ടി ആർ ടു ആണ്, പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ പി ടു ആണ്. നല്ലപോലെ തന്നെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം. ടി വൺ ടി ടു, ടി വണ്ണിനേക്കാൾ വലുതാണ് ടി ടു കേട്ടോ, ടി വണ്ണിനേക്കാൾ വലുതാണ് ടി ടു എങ്കിൽ ആർ വൺ ആയിരിക്കോ ആർ ടു ആയിരിക്കോ വലുത്. സമയം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും, റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും, കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ആർ വൺ ആണ് വലുത്, ആർ ടു ആണ് ചെറുത്. അത് ഒന്ന് ഓർത്ത് വയ്ക്കുക. പി വണ്ണും പി ടുവും ഇതിൽ ആരായിരിക്കും വലുതുണ്ടായിരിക്കുക, സമയം കൂടുന്തോറും പി വൺ എന്ന് പറയുന്നത്, സോറി, പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ പി വണ്ണിനേക്കാൾ പി ടു ആയിരിക്കും കൂടുതൽ. ആർ വണ്ണിനേക്കാൾ ആർ ടു കുറവാണ്, പി വണ്ണിനേക്കാൾ പി ടു കൂടുതലാണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി ഇതിൽ നമ്മൾക്ക് ഒന്നുകൂടെ ഒന്ന് പറയാൻ സാധിക്കണം. ചേഞ്ച് ഇൻ ടൈം, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ട്സ്, അത് നമ്മൾക്കൊന്ന് എഴുതാനായിട്ട് ശ്രമിക്കാം. ചേഞ്ച് ഇൻ ടൈം ഡെൽറ്റ ടി ഈക്വൽ ടു, എങ്ങനെയാണ് ചേഞ്ച് ഇൻ ടൈം കണ്ടുപിടിക്കുക? എപ്പോഴും നമ്മൾ ചേഞ്ച് കണ്ടുപിടിക്കുന്നത് ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആണ് അല്ലേ. അപ്പോൾ ഡെൽറ്റ ടി ഈക്വൽ ടു ടി ടു മൈനസ് ടി വൺ, ടി ടു മൈനസ് ടി വൺ. അപ്പോൾ അതുപോലെ തന്നെ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് ആർ ഈക്വൽ ടു എന്ത് മൈനസ് എന്തെന്ന് വരും, ആർ ടു മൈനസ് ആർ വൺ. വലിയ ക്വാണ്ടിറ്റി മൈനസ് ചെറിയ ക്വാണ്ടിറ്റി എന്നല്ല, ഫൈനൽ മൈനസ് ഇനീഷ്യൽ എന്നാണ്. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ആർ ടു മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് ആർ വൺ, ഫൈനൽ മൈനസ് ഇനീഷ്യൽ. അതുപോലെ ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് പി ഈക്വൽ ടു എന്തെന്ന് വരും, കോൺസെൻട്രേഷൻ ഓഫ് പി ടു മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് പി വൺ. ഓക്കെ, ഇതാണ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ്, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്, ചേഞ്ച് ഇൻ ടൈം. ഇനി നമ്മൾക്ക് റേറ്റിൻ്റെ ഇക്വേഷൻ എഴുതാം. ഓക്കെ, റേറ്റ് ഈക്വൽ ടു
റേറ്റ് ഈക്വൽ ടു നമുക്ക് ആദ്യം റിയാക്ടൻസിന്റെ ടേമിൽ പറയാം. ഡിക്രീസിങ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, ഡിക്രീസിങ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഡിവൈഡഡ് ബൈ ടൈം, അതായത് കോൺസെൻട്രേഷനിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ടൈം, ഡെൽറ്റ ടി. ഓക്കെ, ഡിക്രീസിങ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് എന്ന് പറയാനായിട്ട് നമ്മൾക്ക് ഇവിടെ ഒരു മൈനസ് ഇട്ട് കൊടുക്കണം. ഈ മൈനസ് ഇടുന്നതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. ആർ ടു മൈനസ് ആർ വൺ എന്ന് പറയുന്നതിൽ ആർ ടു എന്ന് പറയുന്നത് ചെറിയ ക്വാണ്ടിറ്റിയാണ്, ആർ വൺ എന്ന് പറയുന്നത് വലിയ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് ആർ ടു മൈനസ് ആർ വൺ എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. അത് കാരണം നമ്മൾ ഇവിടെ ഒരു നെഗറ്റീവ് ഇട്ട് കൊടുക്കുമ്പോൾ നെഗറ്റീവ് നെഗറ്റീവ് അത് പോസിറ്റീവായിട്ട് മാറും. റേറ്റ് നമ്മൾക്ക് എപ്പോഴും പോസിറ്റീവാണ് കിട്ടേണ്ടത്. ഏതൊരു പ്രോബ്ലം ചെയ്താലും നമ്മൾക്ക് റേറ്റിൻ്റെ ഇക്വേഷൻ, സോറി റേറ്റിൻ്റെ ആൻസർ നമ്മൾക്ക് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കണം. ഇതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മൾക്ക് പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ്റെ ടേമിലും റേറ്റ് എഴുതാൻ സാധിക്കണം. എങ്ങനെയായിരിക്കും? ഇൻക്രീസിങ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, ചേഞ്ച് ഇൻ ടൈം. ഇൻക്രീസിങ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമ്മൾക്ക് എന്ന് കൊടുക്കാം? പ്ലസ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ റേറ്റിന് രണ്ട് ഇക്വേഷൻ ഉണ്ട്, മൈനസ് ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി പ്ലസ് ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഈ രണ്ട് ഇക്വേഷനും ആവറേജ് റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. ഓക്കെ, ആർ ആവറേജ് എന്ന് നമ്മൾക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ആർ ആവറേജ് എന്ന് പറഞ്ഞാൽ ആവറേജ് റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ഡെൽറ്റ ഡെൽറ്റ എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് ആവറേജ് റേറ്റ് കണ്ടുപിടിക്കാനുള്ളതാണ്. ഡെൽറ്റ ടി ടെൻസ് ടു സീറോ, അതായത് ആ ടൈം ഇൻ്റർവൽ കുറച്ചുകൂടെ ചെറുതാക്കിയാൽ, ഡെൽറ്റ ടി ടെൻസ് ടു സീറോ ആണെങ്കിൽ നമ്മൾ ഡി ടി എന്ന് മാറ്റി എഴുതും. ഓക്കെ, അപ്പോൾ അത് ആർ ഇൻസ്റ്റൻറ്റേനിയസ് ആവും. ഓക്കെ, ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഡി ടി എന്ന് മാറ്റി എഴുതാം. ഇതേ ഇക്വേഷനിൽ നമ്മൾ ആർ ഇൻസ്റ്റൻറ്റേനിയസ് ആണ് കണ്ടുപിടിക്കുന്നത് എങ്കിൽ, ആർ ഇൻസ്റ്റൻറ്റേനിയസ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ, ആർ ഇൻസ്റ്റൻറ്റേനിയസ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇവിടെ എന്തെന്ന് വരും? ഡെൽറ്റ മാറ്റി ഡി എന്ന് മാത്രം കൊടുത്താൽ മതി. മൈനസ് ഡി ആർ ഡിവൈഡഡ് ബൈ ഡി ടി. അതുപോലെ പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിൽ നമ്മൾക്ക് എഴുതാം പ്ലസ് ഡി പി ഡിവൈഡഡ് ബൈ ഡി ടി, പ്ലസ് ഡി പി ഡിവൈഡഡ് ബൈ ഡി ടി. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും ആവറേജ് റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും ഓർത്ത് വയ്ക്കുക. ഇത് വളരെ ഈസിയാണ്, പറയുമ്പോൾ വളരെ ഈസിയാണ്. എക്സാമിന് രണ്ട് മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യം, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്മളിപ്പോൾ പഠിച്ച കാര്യം വെച്ചുകൊണ്ട് ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് നമ്മൾക്ക് എഴുതാം. ഓക്കെ, അതിന് മുൻപായിട്ട് റേറ്റിൻ്റെ യൂണിറ്റ് എന്താണെന്ന് നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. ഇക്വേഷൻ നിന്ന് തന്നെ നമുക്ക് യൂണിറ്റ് കണ്ടുപിടിക്കാവുന്നതാണ്. ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം അല്ലേ, കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ടൈമാണ്. അപ്പോൾ കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ യൂണിറ്റ് കൊടുത്താൽ മതി. അപ്പോൾ റേറ്റിൻ്റെ യൂണിറ്റ് എന്താണ്? കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ യൂണിറ്റ്. കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് എന്താണ്? മോൾ പെർ ലിറ്റർ, മോൾ പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അതിന് നമ്മൾക്ക് എങ്ങനെ എഴുതാം? മോൾ ലിറ്റർ റേസ് ടു മൈനസ് വൺ സെക്കൻഡ് റേസ് ടു മൈനസ് വൺ, ഇതാണ് റേറ്റിൻ്റെ യൂണിറ്റ്. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന റിയാക്റ്റൻസ് എല്ലാം, റിയാക്റ്റൻസും പ്രോഡക്ട്സും എല്ലാം ഗ്യാസ് ആണെങ്കിൽ മോൾ പെർ ലിറ്റർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മോൾ ലിറ്റർ റേസ് ടു മൈനസ് വൺ എന്ന് പറയുന്നത് എ ടി എം ആവും. പ്രഷറിൻ്റെ ടേമിലാണ് പറയുക, എ ടി എം സെക്കൻഡ് റേസ് ടു മൈനസ് വൺ. ഈ ഒരു കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. ഇവിടെയുള്ള റിയാക്റ്റൻസും പ്രോഡക്ട്സും ഗ്യാസ് ആണെങ്കിൽ റേറ്റിൻ്റെ യൂണിറ്റ് എ ടി എം സെക്കൻഡ് റേസ് ടു മൈനസ് വൺ. ഇനി ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് ഇക്വേഷൻ നമ്മൾക്ക് എഴുതാം. ഇതിൽ ഏതൊക്കെയാണ് റിയാക്റ്റൻസ്? എച്ച് ജി റിയാക്റ്റൻ്റ് ആണ്, സി എൽ ടു റിയാക്റ്റൻ്റ് ആണ്. എച്ച് ജി സി എൽ ടു എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ആണ്. സമയത്തിനനുസരിച്ച് എച്ച് ജിയുടെ കോൺസെൻട്രേഷൻ കുറയുന്നു, സമയത്തിനനുസരിച്ച് സി എൽ ടുവിൻ്റെ കോൺസെൻട്രേഷനും കുറയുന്നു, സമയത്തിനനുസരിച്ച് എച്ച് ജി സി എൽ ടുവിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നു. അപ്പോൾ നമ്മൾക്ക് ഇതിനെയെല്ലാം എങ്ങനെ എഴുതാം? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് ജി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് സി എൽ ടു ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം, അതുപോലെ തന്നെ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് ജി സി എൽ ടു ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം അല്ലേ. സമയത്തിനനുസരിച്ച് എച്ച് ജിയുടെ കോൺസെൻട്രേഷൻ കുറയുകയാണ്. അപ്പോൾ റിയാക്റ്റൻസിൻ്റെ സൈഡ് ഒന്നും തന്നെ നോക്കാനില്ല, ഒരു നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കണം. അതുപോലെ സി എൽ ടു എന്ന് പറയുന്നതിൻ്റെ കോൺസെൻട്രേഷനും കുറയുകയാണ്, അതായത് സി എൽ ടു റിയാക്റ്റൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഇവിടെയും ഒരു നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. പക്ഷേ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്, പ്രൊഡക്റ്റ് ആണെങ്കിൽ ഒന്നും നോക്കാനില്ല, അവിടെ പോസിറ്റീവ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ റിയാക്റ്റൻസിൻ്റെ ഈ ഒരു ഭാഗത്ത് പ്ലസ് തന്നോട് നേരെ തൂക്കി ഇവിടെ പ്ലസ് ഇടുകയല്ല,
ഓക്കെ, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇവിടെ പ്ലസ് ഇടുകയില്ല. ഇതിൻ്റെ മീനിങ്, ഇതിൻ്റെ കൺസെപ്റ്റ് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കുക, വളരെ ഈസിയാണ്. പക്ഷേ എക്സാമിന് പലപ്പോഴും പല കുട്ടികളും തെറ്റിച്ചതായി ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ പ്ലസ് അല്ല ഇടേണ്ടത്, സമയത്തിനനുസരിച്ച് എച്ച് ജി കുറയുന്നതിൻ്റെ അളവും സമയത്തിനനുസരിച്ച് ക്ലോറിൻ കുറയുന്നതിൻ്റെ അളവും സമയത്തിനനുസരിച്ച് എച്ച് ജി സി എൽ ടു കൂടുന്നതിൻ്റെ അളവും സെയിം ആണ്. അതായത് ഈ മൂന്ന് റേറ്റും സെയിം ആണ്, ഇതെല്ലാം ഈക്വൽ ടു എന്ന് വേണം ഇട്ട് കൊടുക്കാൻ. ഓക്കെ, ഇതിനെ നമ്മൾ വായിക്കേണ്ടത് ഇങ്ങനെയാണ്, റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എച്ച് ജി ഈക്വൽ ടു റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് സി എൽ ടു ഈക്വൽ ടു റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് എച്ച് ജി സി എൽ ടു. ഓക്കെ, സമയത്തിനനുസരിച്ച് എച്ച് ജി ഇല്ലാതായി മാറുന്നതും സമയത്തിനനുസരിച്ച് ക്ലോറിൻ ഇല്ലാതായി മാറുന്നതും സമയത്തിനനുസരിച്ച് എച്ച് ജി സി എൽ ടു പുതുതായിട്ട് ഉണ്ടാവുന്നതും എല്ലാം ഈക്വലാണ്. ഇതിനെയാണ് നമ്മൾ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ തന്നെ നമ്മൾക്ക് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾക്ക് എഴുതാം. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എങ്ങനെ എഴുതാമെന്നുള്ള കാര്യം നോക്കാം, വളരെ ഈസിയാണ്. മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് എച്ച് ജി ഡിവൈഡഡ് ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് സി എൽ ടു ഡിവൈഡഡ് ബൈ ഡി ടി. ഇതെങ്ങനെയായിരിക്കും? പ്ലസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് എച്ച് ജി സി എൽ ടു ഡിവൈഡഡ് ബൈ ഡി ടി. ഓക്കെ, അപ്പോൾ ആവറേജ് റേറ്റും നമ്മൾ എഴുതി, ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റും എഴുതി. ഇത് വളരെ ഈസിയാണ്. ഇനി അടുത്തൊരു റിയാക്ഷൻ കൂടെ നമുക്ക് എഴുതാം. നമ്മൾക്കിനി ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് ഇക്വേഷൻ കൂടെ ഒന്ന് എഴുതി നോക്കാം. ഇപ്പോൾ എഴുതാൻ പോകുന്ന റേറ്റ് ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം കൂടെ വരുത്താനുണ്ട്. അത് എന്താണെന്നുള്ള കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ തന്നിരിക്കുന്ന കെമിക്കൽ റിയാക്ഷനിൽ എൻ ടുവും എച്ച് ടുവുമാണ് റിയാക്ടൻസ്, എൻ എച്ച് ത്രീ ആണ് പ്രോഡക്റ്റ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരിക? ആർ ആവറേജ് ഈക്വൽ ടു എന്താണ്? മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് എൻ ടു ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് ടു ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു പ്ലസ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എൻ എച്ച് ത്രീ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം അഥവാ ഡെൽറ്റ ടി അല്ലേ. ഇനി പറയാൻ പോകുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ തന്നിരിക്കുന്നില്ല, ഇത് വൺ മോളാണ്, ഇത് ത്രീ മോളാണ്, ഇത് ടു മോളാണ്. ഇവിടെ തന്നിരിക്കുന്ന റേറ്റിനെല്ലാം നമ്മൾക്ക് വൺ മോളിൻ്റെ വെച്ച് കണ്ടുപിടിക്കുമ്പോഴാണ് നമ്മൾക്ക് ഈ മൂന്ന് വാല്യൂം ഈക്വൽ ആയിരിക്കുക. ഓക്കെ, ഇവിടെ വൺ മോള് കുറയുന്ന സമയത്ത് ഇവിടെ ത്രീ മോള് കുറയുന്നുണ്ട്, അതേസമയം ഇവിടെ ടു മോളാണ് കൂടുന്നത്. ആ ഒരു വ്യത്യാസം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ചെറിയൊരു കാര്യം കൂടുതൽ ചെയ്യാനുണ്ട്. വളരെ ഈസിയാണ്. ഈ മൂന്ന് വാല്യൂം ഈക്വൽ ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ തന്നിരിക്കുന്ന സ്റ്റോഷിയോമെട്രിക് കോഫിഷ്യൻറ്റ്, അതായത് നമ്പർ ഓഫ് മോൾസ്, ഈസി ആയിട്ട് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ വൺ ആണ്, വൺ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് തന്നെയാണ് കിട്ടുക. എച്ച് ടുവിൻ്റെ ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്നത് ത്രീ ആണ്, അതുകൊണ്ട് തന്നെ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, വൺ ബൈ ത്രീ, ആ മൈനസ് അങ്ങനെ തന്നെ ഉണ്ട്, വൺ ബൈ ത്രീ. അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ടേമിൽ നമ്മൾ എഴുതണം, പ്രൊഡക്റ്റിൻ്റെ ടേമിൽ ടു ഉണ്ട്, നമ്പർ ഓഫ് മോൾസ് ടു ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു എന്നുകൂടെ വേണമാണ് നമ്മൾക്ക് എഴുതാനായിട്ടുള്ളത്. ഇനി നമ്മൾക്ക് ആറ് ഇൻസ്റ്റൻറ്റേനിയസ് എഴുതാം. ഓക്കെ, ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് നമ്മൾക്ക് എഴുതാം. എങ്ങനെയായിരിക്കും? മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് എൻ ടു ഡിവൈഡഡ് ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് ഇവിടെ ത്രീ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, വൺ ബൈ ത്രീ ഡി കോൺസെൻട്രേഷൻ ഓഫ് എച്ച് ടു ഡിവൈഡഡ് ബൈ ഡി ടി ഈക്വൽ ടു പ്ലസ് ഇവിടെ ഫ്രണ്ടിൽ ടു ഉള്ളത് കൊണ്ട് വൺ ബൈ ടു ഡി കോൺസെൻട്രേഷൻ ഓഫ് എൻ എച്ച് ത്രീ ഡിവൈഡഡ് ബൈ ഡി ടി. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിനാണ് നമ്മൾക്ക് ടു മാർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇക്വേഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കുക, അതിലെവിടേക്കാണ് പ്ലസ് കൊടുക്കേണ്ടത് മൈനസ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. ഇനി ഇവിടെ തന്നിരിക്കുന്ന കോഎഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്നുള്ള കാര്യം കൂടെ ഓർത്തെടുക്കുക. മാത്രമല്ല ഇതിനിടയിലൊക്കെ ഈക്വൽ ടു ഈക്വൽ ടു ഈക്വൽ ടു എന്ന് വേണം ഇട്ട് കൊടുക്കാൻ എന്നതുകൂടെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾക്കാണ് നമ്മൾക്ക് എക്സാമിന് രണ്ട് മാർക്ക് തരുന്നത്. ഇനി ഒരു ജനറൽ ഇക്വേഷൻ വെച്ചുകൊണ്ട് നമ്മൾക്ക് ഈ റേറ്റ് ഇക്വേഷൻ എഴുതാം. നമ്മൾക്ക് ഇങ്ങനെ ഒരു ജനറൽ ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. ഓക്കെ, എ എ പ്ലസ് ബി ബി ഗിവ് സി സി പ്ലസ് ഡി ഡി. ഇതിൽ എയും ബിയുമാണ് റിയാക്ടൻസ്, സിയും ഡിയുമാണ് പ്രൊഡക്റ്റ്. ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്ന നമ്പർ എല്ലാം സ്റ്റോഷിയോമെട്രിക് കോഫിഷ്യൻ്റ് ആണ്, അഥവാ നമ്പർ ഓഫ് മോൾസ് ആണ്. ഇതിൻ്റെ ആർ ആവറേജ് നമ്മൾക്ക് എങ്ങനെ എഴുതാം? ആർ ആവറേജ് ഈക്വൽ ടു എയുടെ റേറ്റ് ഇക്വേഷൻ നമ്മൾക്ക് എങ്ങനെ എഴുതാം? റിയാക്ടൻ്റ് ആണ് അല്ലേ, അപ്പോൾ നമ്മൾ മൈനസ് ഇട്ട് കൊടുക്കണം. മൈനസ് ഇവിടെ ഫ്രണ്ടിൽ എ ഉള്ളത് കൊണ്ട് വൺ ബൈ എ. ഇനി കോൺസെൻട്രേഷൻ ഓഫ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. എയുടെ ഭാഗം കഴിഞ്ഞു,
ഈക്വൽ ടു. ഇനി അടുത്തത് ബിയുടെ ഭാഗം നമ്മൾക്ക് എങ്ങനെ എഴുതാം? ബി എം റിയാക്റ്റൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ മൈനസ്. നമ്പർ ഓഫ് മോൾസ് ബി ആണ്, അതുകൊണ്ട് തന്നെ 1/b. ഇനി ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ബി ഡിവൈഡർ ബൈ ചേഞ്ച് ഇൻ ടൈം ഈക്വൽ ടു. ഇനി പ്രൊഡക്റ്റിൻ്റെ സൈഡാണ്. പ്രൊഡക്റ്റിൻ്റെ സൈഡാണെങ്കിൽ ആദ്യം നമ്മൾ പ്ലസ് എന്നിട്ട് കൊടുക്കണം. ഇനി സിയുടെ നമ്പർ ഓഫ് മോൾസ് സി ആണ്, അതുകൊണ്ട് തന്നെ 1/c. ഇനി ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് സി ഡിവൈഡർ ബൈ ചേഞ്ച് ഇൻ ടൈം ഈക്വൽ ടു. ഇനി ഡിയും പ്രൊഡക്റ്റ് ആണ്, അതും പ്ലസ് എന്ന് തന്നെ ഇട്ട് കൊടുക്കാം. പ്ലസ് ഡിയുടെ നമ്പർ ഓഫ് മോൾസ് ഡി തന്നെയാണ്, അതുകൊണ്ട് തന്നെ 1/d ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ഡി ഡിവൈഡർ ബൈ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ചേഞ്ച് ഇൻ ടൈം. ഓക്കെ, ഇതാണ് ആർ ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. റിയാക്റ്റൻസും പ്രൊഡക്ഷനും ടോട്ടലായിട്ട് 4 വരുന്നതുകൊണ്ട് നമ്മൾ 4 എഴുതി കൊടുക്കണം. നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം, മാത്രമല്ല റിയാക്റ്റൻസിൻ്റെ സൈഡെല്ലാം മൈനസും പ്രൊഡക്റ്റിൻ്റെ സൈഡെല്ലാം പ്ലസും ഇട്ട് കൊടുക്കണം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ആർ ഇൻസ്റ്റൻറ്റേനിയസ് എഴുതാം. ആർ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്തായിരിക്കും? -1/a dA/dt ഈക്വൽ ടു -1/b dB/dt ഈക്വൽ ടു +1/c dC/dt ഈക്വൽ ടു +1/d കോൺസെൻട്രേഷൻ ഓഫ് d/dt. കാണുമ്പോൾ വളരെ ഈസിയാണ്, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾക്ക് ഇത് വെച്ചുകൊണ്ട് ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇൻ എ റിയാക്ഷൻ 2A gives P. A ആണ് റിയാക്റ്റൻ്റ്, 2 moles ഉണ്ട്, P ആണ് പ്രൊഡക്റ്റ്. ദ കോൺസെൻട്രേഷൻ ഓഫ് എ ഡിക്രീസസ് ഫ്രം 0.5 mole/L ടു 0.4 mole/L ഇൻ 10 minutes. കാൽക്കുലേറ്റ് റേറ്റ്. റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾക്കറിയാം. എന്താണ്? ഡിക്രീസിങ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ, അല്ലെങ്കിലോ ഇൻക്രീസിങ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ക്വസ്റ്റനിൽ പറയുന്നത് റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷനിലെ ചേഞ്ച് മാത്രമാണ്, അതുകൊണ്ട് തന്നെ റിയാക്റ്റൻസിൻ്റെ ഇക്വേഷൻ മാത്രം ഇട്ട് കൊടുത്താൽ മതി. റേറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? റേറ്റ് ഈക്വൽ ടു -Δ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ഏതാണ്? എ അല്ലേ? -Δ A/Δt. ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷനിൽ റിയാക്റ്റൻ്റ് 2 moles ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? 2 ഡിവൈഡ് ചെയ്യണം. അപ്പോൾ മൈനസ് ഇടുന്നതിന് മുൻപായിട്ട് 1/2 -1/2 ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡ് ബൈ Δt. ഇനി നമ്മൾക്ക് Δ A വേണം, Δt വേണം. Δ A എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആണല്ലേ. ഫൈനൽ മൈനസ് ഇനിഷ്യൽ ആണ്. ഫൈനൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.4. 0.4 -0.5 ഈക്വൽ ടു വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ വേണം ഇട്ട് കൊടുക്കാനായിട്ട്, -0.1 mole/L. അപ്പോൾ Δ A എന്ന് പറഞ്ഞാൽ എത്രയാണ്? -0.1 mole/L ആണ്. ഇനി അടുത്തത് നമ്മൾക്ക് വേണ്ടത് Δt ആണ്. Δt എന്ന് പറഞ്ഞാൽ ടൈം ഇൻ്റർവൽ ആണ്, അത് 10 minutes എന്ന് തന്നിട്ടുണ്ട്. Δt ഈക്വൽ ടു 10 minutes. ആ ടൈമിനെ നമ്മൾക്ക് മിനിറ്റിലും ചെയ്യാം, സെക്കൻഡിലും ചെയ്യാം. ഞാൻ എങ്ങനെയാണ് മിനിറ്റിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞുതരാം, അതിനുശേഷം സെക്കൻഡിൽ വരുത്താവുന്ന മാറ്റങ്ങൾ എന്താണെന്നും പറഞ്ഞുതരാം. ഈക്വൽ ടു -1/2 Δ A എന്ന് പറഞ്ഞാൽ എത്രയാണ്? -0.1 ÷ 10 ആണ് അല്ലേ. 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 എന്ന് പറഞ്ഞാൽ 0.5 അല്ലേ. അപ്പോൾ -0.5 × -0.1 ÷ 10 ഈക്വൽ ടു നമ്മൾക്ക് ചെയ്താൽ കിട്ടുന്നത് 0.005 ആണ്. 0.005 ആണ്. ഇല്ലെങ്കിൽ നമ്മൾക്ക് അതിനെങ്ങനെ എഴുതാം? 5 × 10⁻³ എന്ന് എഴുതാം. സോറി, 10⁻³ എന്ന് എഴുതാം. 5 × 10⁻³. റേറ്റിൻ്റെ യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞു? mole/L s⁻¹ അല്ലേ. ഇവിടെ സെക്കൻഡിലല്ലോ നമ്മൾ ചെയ്തിരിക്കുന്നത്, മിനിറ്റിലല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് വരുന്നത് mole/L⁻¹. -1 പകരം -1 എഴുതിയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ സെക്കൻഡിൽ തന്നെ ചെയ്യണമെന്നില്ല, മിനിറ്റിൽ നമ്മൾക്ക് ചെയ്യാം. ഇതേ ഇക്വേഷന് നമ്മൾക്ക് ഇതേ ആൻസറിന് നമ്മൾക്ക് സെക്കൻഡിലാണ് വേണമെന്നുണ്ടെങ്കിൽ Δt ഈക്വൽ ടു 10 × 60 seconds എന്ന് പറഞ്ഞുകൊണ്ട് ഈ 10 സ്ഥാനത്ത് എന്നിട്ട് കൊടുക്കാം. 10 × 60 ചെയ്താൽ ഇതിനേക്കാളും ചെറിയൊരു ആൻസറായിരിക്കും നമ്മൾക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. അപ്പോൾ യൂണിറ്റ് എന്തായിട്ട് മാറും? mole/L⁻¹ എന്നാണ്. ഓക്കെ, അപ്പോൾ മിനിറ്റിൽ ചോദിച്ചാലും ചെയ്യാൻ അറിഞ്ഞിരിക്കണം, സെക്കൻഡിൽ ചോദിച്ചാലും ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഈ ഇക്വേഷനും ഈ ഒരു പ്രോബ്ലവും ഇന്ന് പറഞ്ഞ കാര്യം വളരെ ഈസി തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ ചെറിയൊരു ക്ലാസ്സാണ്, വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷേ
ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, മാർക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം താഴത്തെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ എൻ്റെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.